കാഴ്ചപ്പാട് അതെ കാഴ്ചപ്പാട് ഇന്നത്തെ കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കേരളം സംരംഭകരുടെ പരുതീസയാണ് എന്ന് പൊതുവെ പറയപ്പെടും അത് ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് അധിനിവേശ ശക്തികൾ എല്ലാ രംഗത്തും കടന്നു കയറുകയാണ് ഒപ്പം കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്തും അല്ലെങ്കിൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് പ്രവർത്തിക്കുന്ന രംഗങ്ങളിലും അവർ ഒട്ടേറെ പ്രതിസന്ധി നേരിടുകയാണ് പ്രധാന പ്രതിയോഗിയായി നിൽക്കുന്നത് കെ എസ് സി ബോർഡാണ് കെ എസ് സി ബോർഡിൻ്റെ പോസ്റ്റിലൂടെ കേബിൾ വലിക്കുവാൻ പല തരത്തിലുള്ള നിബന്ധനകളാണ് കെ എസ് സി ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത് വലിയ വാടക വലിയ വാടക താങ്ങാനാകാതെ സി ഒ എ അതായത് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമര രംഗത്താണ് ഇന്നത്തെ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയുമാണ് ജില്ലാ പ്രസിഡന്റ് ശ്രീ സനീഷ് മാനുവലും ഒപ്പം തന്നെ സെക്രട്ടറി ശ്രീ എൻ അനീഷുമാണ് രണ്ടു പേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം സാർ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഒരു വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ വിഖ്യാതമായ ഒരു സംഘടനയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ആളുകൾക്കിടയിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട് നിങ്ങൾ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ തൊടുപുഴ വിളിച്ചതിൻ്റെ ജില്ലാ സമ്മേളനം കഴിഞ്ഞിട്ടേ ഉള്ളൂ സംസ്ഥാന സമ്മേളനം അടുത്ത മാസം നടക്കും ഇപ്പോൾ സി എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എന്നാണ് പത്രവാർത്തകൾ എന്തൊക്കെയാണ് ഇത് നേരിടുന്ന ഒരു പ്രതിസന്ധി ഏറ്റവും വലുതായി സംഘടന നേരിടുന്നത് കെ സി ബിയുമായുള്ള വിഷയം കെ സി ബി കാലങ്ങളായി ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന ഒരു നയം താഴെയുള്ള ഉദ്യോഗസ്ഥരല്ല ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്നത് ഇന്നലെ പോലെ ഞാനൊരു ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് റിട്ടയർഡ് ആയി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഡെപ്യൂട്ടേഷനിൽ കൊടുക്കുന്ന ചില ഉയർ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെയാണ് ഈ മറ്റു കുത്തക കമ്പനികളുമായി ധാരണയുണ്ടാക്കിക്കൊണ്ട് ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ ഇവിടെ നിന്നും നിഷ്കാഷനം ചെയ്തുകൊണ്ട് അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടി കാരണം കഴിഞ്ഞ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഓരോ ഓപ്പറേറ്റർമാരും ഓരോ മുതലാളിമാരും ഓരോ സ്റ്റാഫുകൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന വേലയ്ക്ക് പ്രതിഫലം കുറച്ച് മേടിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിന് കുറഞ്ഞ നിലക്കിൽ കേബിൾ ടിവിയും ഇൻ്റർനെറ്റും വിതരണം ചെയ്യാൻ കേരളാവിശം പോലെ ജനകീയമായൊരു കമ്പനിക്ക് കഴിയുന്നുണ്ട് അതിനെ ഇല്ലായ്മ ചെയ്തെങ്കിൽ മാത്രമാണ് ഈ കഴിഞ്ഞ മാസം എടുത്ത റിലയൻസിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുത്തക കമ്പനികളുടെ കണക്കെടുക്കുമ്പോൾ അവർ കേരളത്തിൽ പോലും മുന്നോട്ട് കയറാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ശതമാനക്കണക്കിൽ അവർ പുറകോട്ട് പോവുകയാണ് ഇരുപത് ശതമാനം പോലും അവർക്ക് ഇതുവരെ കേരളത്തിൽ ഈ സംഘടന ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ ഈ ഒരു അധിനിവേശം ഒരു കയറ്റം ഈ കുത്തക കമ്പനികളിൽ നിന്ന് എല്ലാ മേഖലയും നേരിടുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഈ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ബ്രോഡ്ബാൻഡിൻ്റെ ജോലിക്കാർ എല്ലാവരും നേരിടുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരള വിഷൻ പോലുള്ള ഈ സംരംഭകർ സത്യത്തിൽ വലിയ സേവനമാണ് ചെയ്യുന്നത് അല്ലേ സംശയമില്ല അത് തന്നെയല്ല അതിലൂടെ നിലനിൽക്കുന്നത് നിങ്ങളെപ്പോലുള്ള ഈ അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കപ്പുറത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ജോലിക്കാരുമാണ് ജോലിയുടെ സാധ്യതയും വളരെ അപ്പോൾ ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ ഈ വൈ ഇതെത്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ ദൃശ്യമാധ്യമ രംഗത്തെ വാർത്തകൾ എത്തിക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ രംഗത്തെ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല വേറെ ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു പോകുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ കേരളത്തിൽ ഇപ്പോൾ പറഞ്ഞല്ലോ മുപ്പത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം എന്നൊക്കെ ഈ കേരളത്തിലെ അവരെ ശക്തമായി മറ്റ് ജില്ല സംസ്ഥാനങ്ങൾ അവർക്ക് പ്രശ്നമല്ല പക്ഷെ കേരളം അവർക്കൊരു ബദലാണ് ഈ ബദലായി നിൽക്കുന്നത് കേരള വിഷൻ മാത്രമാണോ ശരിക്കും ഇപ്പോൾ പറഞ്ഞാൽ ബദലായി നിൽക്കുന്നത് കേരളാവിഷൻ മാത്രമാണ് കേരളാവിഷനാണ് ഇന്ന് കേരളത്തിലെ ഈ രംഗത്തെ ഏറ്റവും വലിയ കമ്പനിയും സംസ്ഥാന രാജ്യത്ത് തന്നെ ആറാം സ്ഥാനത്തേക്ക് എത്താൻ കേരളാവിഷനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ആ അത് കേരളഭിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സർവീസ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അത്ര മികവറ്റ രീതിയിൽ തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ ആസ്വാദനത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അവർക്ക് പങ്കുവെക്കാൻ കഴിയുന്നതും കേരളാവിഷനെ കൊണ്ടാണ് ശ്രീ അനീഷ് കഴിഞ്ഞ പത്തിരുപത്തിയഞ്ച് വർഷക്കാലമായി ഈ കേരള മിഷന് ഒരു പ്രവർത്തന പാരമ്പര്യമുണ്ട് നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ കഴിഞ്ഞ പത്തിരുപത് വർഷം കൊണ്ട് നിങ്ങൾ നേടി നേടിയെടുത്ത അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത ചെറുതല്ല അത്ര കണ്ട് വലുതാണ് ഈ കുത്തക കമ്പനി പ്രത്യേകിച്ച് ജിയോ റിലയൻസ് പോലുള്ള കുത്തക കമ്പനികളെ പ്രതിരോധിച്ച് നിൽക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് അമുഖമായി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മൂന്ന് പതിറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട് ഈ പോരാട്ടത്തിന് ഈ പോരാട്ടം എന്ന് പറയുന്നത് ഏതാനും ആളുകളിൽ നിന്ന് തുടങ്ങി ഇന്ന് അയ്യായിരത്തിൽ പരം ഓപ്പറേറ്റർമാരുടെ ഒരു സംഘടിത സംവിധാനമാണ് ഇത് എന്നും പ്രതിസന്ധികളോട് തന്നെയാണ് കടന്നുപോയിക്കൊണ്ടത് കാരണം നമുക്ക് കേബിൾ ഡ്രോ ചെയ്യണമെങ്കിൽ കെ എസ് ഇ പോസ്റ്റുകൾ അനിവാര്യമായിരുന്ന ഒരു അവസ്ഥയുണ്ട് ആ സമയത്ത് അന്ന് ഏഷ്യാനെറ്റ് പോലുള്ള കുത്തക കമ്പനികൾക്കാണ് ഈ പോസ്റ്റുകളിലൂടെ കേബിൾ വിളിക്കാനുള്ള അനുവദിക്കൊടുക്കുന്നത് പക്ഷേ നമ്മൾ നിരന്തര പോരാട്ടങ്ങളുടെ സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് അന്ന് ഏഷ്യാനെ അനുവദിച്ചിരുന്ന കേവലം ഒരു രൂപയ്ക്കായിരുന്നു ഒരു പോസ്റ്റ് അത് നമ്മൾ പോരാട്ടങ്ങളിലൂടെ നമ്മൾ സമീപിച്ചപ്പോൾ നമുക്ക് പതിനേഴ് രൂപയ്ക്ക് അനുവദിച്ചു വരികയും ഘട്ടം ഘട്ടം ഘട്ടമായി ആ നിരക്ക് ഉയർത്തിക്കൊണ്ട് ഇന്ന് ഏതാണ്ട് മുന്നൂറിൽപ്പരം ഗ്രാമപ്രദേശങ്ങളിൽ പരം രൂപയ്ക്കും നഗര കേന്ദ്രങ്ങളിൽ നാനൂറിൽപ്പരം രൂപയ്ക്കുമാണ് പോസ്റ്റുകൾ വാടക നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഈ കേബിൾ ടി വി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപന പ്രഖ്യാപനമാണ് കാരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണ് അപ്പോൾ ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ചിരിക്കുന്ന നാട്ടിൽ അവർക്ക് ഏറ്റവും കുറഞ്ഞ ഒരക്കില് ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ പേ ചാനലൊക്കെ ആയിട്ടും ഇതൊരു മത്സരം നടത്തിക്കൊണ്ട് അവരോട് വിലപേശിക്കൊണ്ട് തന്നെയാണ് ഏറ്റവും കുറഞ്ഞ ഒരക്കിൽ ചാനൽസ് നമ്മൾ ഞാൻ ഈ ഇടയ്ക്ക് ഒന്ന് ഇടപെട്ടോട്ടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കെ സി ബോർഡുമായിട്ടാണ് നമ്മൾ നേരിട്ട് ഒരു ഫൈറ്റ് നടക്കുന്നത് അത് പ്രധാനമായിട്ടും നമ്മൾ ഈ പോസ്റ്റുകളിലൂടെ കേബിൾ വലിക്കുന്നു ഇല്ലേ നമ്മുടെ ഫൈബറും അല്ലെങ്കിൽ നമ്മുടെ കേബിളും ഫൈബർ അടങ്ങിയ കേബിളുകളാണ് ഈ കുത്തക കമ്പനികളുടെ തൊണ്ണൂറ്റിയെട്ട് നൂറ്റി നാൽപ്പത്തി എട്ടും ഫൈബറൊക്കെയുള്ള കേബിളുകൾ വലിക്കുന്നതിന് കെ സി ബോർഡിന് തടസ്സമില്ലേ അവർ പറയുന്ന കാര്യം എന്താ ഒരു ഫൈബർ അല്ലെങ്കിൽ ഇതിന് കുഴപ്പമില്ല അപ്പം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കുത്ത കമ്പനികൾ വലിയ കേബിളുകൾ ഇട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്ട്രക്ചർ അങ്ങനെയല്ല നിങ്ങളെ സംബന്ധിച്ചൊരു മെയിൻ ഇൻപുട്ട് കേബിളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി അൻപത് കേബിൾ വലിച്ചാലേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നാളേകളിൽ ഈ പറഞ്ഞ കുത്ത കമ്പനികൾ വൈഡ് ആയിട്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ വരുമ്പോൾ ഇതേ സാഹചര്യം തന്നെ സൃഷ്ടിക്കപ്പെടും കാരണം അവർക്ക് വീടുകളിലേക്ക് വലിക്കണമെങ്കിൽ ബൈലൈൻ വലിക്കണമെങ്കിൽ ഇതെല്ലാം കേബിളുകൾ ആവശ്യം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മളീ പോകുന്ന രീതിയിൽ തന്നെ മുൻപോട്ടു പോവാൻ സാധിക്കുകയുള്ളൂ കൊത്ത കമ്പനികൾ ഒരു ഒരു ഞാനൊരു കാര്യങ്ങൾ തീർത്തു പറയാം നമ്മൾ ഇവിടെ ഒരു അധിനിവേശത്തിനെതിരെ ഒരു ബദൽ എന്ന രീതിയിൽ കേരള ഓപ്ഷൻ പ്രവർത്തിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമ്മൾ കേരളം മൊത്തം ജിയോ ഉൾപ്പെടെ കുത്ത ഒരു കുത്ത കമ്പനിയുടെ ജിയോ ഉൾപ്പെടെ ഫൈബറുകൾ ശൃംഖലകൾ അനവധി അനവധിയുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അവർ നമ്മ കേരളത്തിൽ വേറിപ്പിക്കാൻ സാധിക്കാത്തത് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ അധിവേശത്തിന്റെ ബദൽ നിരയിൽ കേരള ഭാഷ നിൽക്കുന്നുകൊണ്ടാണ് അവർക്ക് അവിടെ ഒരു വേറിപ്പിക്കാൻ സാധിക്കാത്തത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ ജനങ്ങളുടെ ജനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തോണ്ട് ഏറ്റവും കുറഞ്ഞത് കൊടുക്കുന്നുണ്ട് തന്നെ ആ ജനസ്വീകാരം ഉറപ്പിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളാവിഷൻ എന്ന് ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത് നമുക്ക് നിലപ്പം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെയാണ് പ്രസിഡൻറ്റ് വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ പ്രസിഡന്റ് ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞല്ലോ ഈ പോസ്റ്റിലൂടെ നമ്മുടെ കേബിൾ വലിച്ചു പോകുന്നു നമുക്ക് മറ്റൊരു സംവിധാനം ചെയ്തുകൂടാ ഈ കെ എസ് സി ബോർഡ് ബോർഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ആശ്രയിക്കാതെ നമുക്ക് സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചുകൂടാം അത് സംവിധാനം ആലോചിക്കുമ്പോഴേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്നേരം അത് പി ഡബ്ല്യു ഡാണ് റോഡുകൾ നമുക്ക് അതേ റെൻ്റ് തന്നെ പി ഡബ്ല്യു ഡിക്ക് അടയ്ക്കേണ്ട ഒരു സാഹചര്യവും നമ്മൾ ഈ പോസ്റ്റുകൾക്ക് വാ റേറ്റ് മുടക്കി അത് കുഴിച്ചിറേണ്ട ഒരു സാഹചര്യവും പിന്നെ അവരുടെ നിയന്ത്രണത്തിനനുസരിച്ച് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അത് മാറും എല്ലാം നമുക്ക് സർക്കാരിനെ ആശ്രയിച്ച് ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പം അതിന് സഹായം ചെയ്തു തരേണ്ട ഒരു ഇതെന്ന് പറയുന്നത് ഈ ബിസിനസ്സിന് അല്ലെങ്കിൽ ജീവിക്കാനുള്ള മാർഗത്തിന് സഹായം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാർ തന്നെയാണ്

ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമുക്ക് ഈ പോസ്റ്റിന് റേറ്റ് കുറച്ചുകൊണ്ട് ഒരു നയപ്രഖ്യാപനം ചർച്ചയുടെയും സരം സമരങ്ങളുടെയൊക്കെ ഭാഗമായി രൂപയുണ്ടായിരുന്നു കുറച്ചു നഗരങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലും കുറച്ചു അപ്പം അത് അങ്ങനെ എല്ലാ വർഷം തോറും മൂന്ന് ശതമാനം മാത്രം വർദ്ധിപ്പിച്ചാൽ മതി തീരുമാനിച്ചു പക്ഷെ ഇപ്പം കെ സി ബി യോടെ എടുത്തിരിക്കുന്ന ഒരു നയം എന്ന് പറയുന്നത് നമ്മൾ വലിച്ചിരിക്കുന്ന കേബിളിലൂടെ കൊണ്ടുപോകുന്ന കണ്ടന്റുകൾ എന്താണോ അതിന് വാഴ അടക്കണമെന്നുള്ളതാണ് ഒരു കേബിൾ എന്നുള്ളതല്ല അതിനകത്തോടെ നമ്മൾ കൊണ്ടുപോകുന്ന കണ്ടന്റുകൾ ഇപ്പോൾ ഇതിനകത്തോടെ ഡിജിറ്റൽ ടി വി പോകുന്നുണ്ട് ഇൻ്റർനെറ്റ് പോകുന്നുണ്ട് അപ്പോൾ ഇൻ്റർനെറ്റിന് വേറൊരു തുക അപ്പോൾ ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന കണക്കും പ്രകാരം നമുക്ക് ഈ കുറച്ച് തന്നതിൻ്റെ ഒരു പത്തിരട്ടിയും കൂടെ കൂടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പം ഇവർ ഇന്ന് ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ഞങ്ങൾ പ്രത്യക്ഷിതമായി സമരം തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചെറിയൊരയവ് വീണ്ടും വന്നിട്ടുണ്ട് പക്ഷേ അത് എത്ര നാളത്തേക്ക് കാണും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഒരു കണ്ടന്റിന് അല്ലാ കേബിളിന് മാത്രം പൈസ വാങ്ങിച്ചാൽ മതി ഇപ്പം സാറാണെങ്കിലും നമ്മളിപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുത്താൽ എനിക്ക് മാത്രമേ അതിനകത്ത് താമസിക്കുന്നുള്ളൂ എൻ്റെ കൊച്ചും വൈഫും താമസിക്കുന്നതിന് വേറെ പൈസ കൊടുക്കണം എന്നൊരു നയത്തിലേക്കാണ് കെ എസ് ഇ ബോർഡ് അല്ലെങ്കിൽ തന്നെയും വല്ലാത്തൊരു കച്ചവട മനസ്ഥിതിയുള്ള സ്ഥാപനമാണ് സാധാരണ ജനങ്ങളെ വല്ലാതെ പിഴിയുന്ന ഭരിച്ചിപ്പോൾ മണിയാശ മന്ത്രിയായിരിക്കുന്നു അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി മന്ത്രിയായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല ഒരു കെ എസ് ബോർഡിന്റെ ഒരു നയം നയം അങ്ങനെയാണ് അവര് വല്ലാതെ ഒരു അറിവുകാരന്റെ സ്വഭാവമാണ് അപ്പോൾ അത് ഈ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനോട് ഇത്ര ഭീമമായ തുക പ്രത്യേകിച്ച് നമ്മൾ ഒരു ഡിജിറ്റൽ സാക്ഷരതാ രംഗത്തേക്ക് കുതിച്ചു പായുകയാണ് അതെ അതെ കേരളം ഒരു ഡിജിറ്റൽ സാക്ഷരതയുള്ള സംസ്ഥാനം നമ്മൾ എത്രയോ കാലം നേരത്തെ മുമ്പ് നമ്മൾ അക്ഷരവുമായി ബന്ധപ്പെട്ട് സാക്ഷരത നേടിയതാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ നേടിയതാണ് പ്രഖ്യാപിക്കപ്പെട്ടതുമാണ് അതിനുശേഷം നമ്മൾ ഡിജിറ്റൽ സാക്ഷരതയിലേക്കുള്ള ഒരു വലിയ കുതിച്ച് പാച്ചിലാണ് ആ പാച്ചിലിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രതിരോധം തീർക്കുന്നത് അത് അങ്ങ് പറഞ്ഞതുപോലെ ഈ ആയ കുറേ ഉദ്യോഗസ്ഥന്മാർ അവർ വളരെ എക്സ്പീരിയൻസിലാണെന്ന് പറഞ്ഞത് അല്ലേ അവർ ഈ രംഗത്ത് വളരെ എക്സ്പീരിയൻസിലാണ് ആ എക്സ്പീരിയൻസിലായ ആളുകളാണ് ഈ കുത്തക കമ്പനികളുമായി ചില ഗൂഢമായ നീക്കുപോക്കുകൾ നടത്തിയിട്ട് അതിലേക്ക് വരുന്നത് അപ്പൊ സെക്രട്ടറി ഞാൻ ചോദിക്കട്ടെ അപ്പോൾ ഈ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മന്ത്രിയുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തു പോകും സംഘടനാ തൃത്വം തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ അനുകൂലമായ നിലപാട് ഒരു തീരുമാനം ആ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഖദരമായ അവസ്ഥ നമ്മൾ ഇപ്പം നമ്മുടെ സമ്മേളന കാലയളവാണ് സമ്മേളന സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഇത്തരം തീരുമാനങ്ങൾ വൈകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംഘടിതമായ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നിങ്ങൾ സമരം ചെയ്യുന്നു എന്നാണല്ലോ കേട്ടത് അതെ നമ്മൾ സമരം സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ജനുവരി മുപ്പത്തൊന്ന് കരിദിനമായിട്ട് ആചരിച്ചു എല്ലാ കേന്ദ്രങ്ങളിലും അതായത് ഡിവിഷണൽ ഓഫീസുകളുടെ മുന്നിൽ നമ്മൾ ധർണാസമരം സംഘടിപ്പിച്ചു അത് കേരളം മൊത്തം സംഘടിപ്പിച്ച ഒരു പ്രവൃത്തിയാണ് അപ്പൊ ഇത്തരം സമരങ്ങൾ ഈ സമ്മേളനകാലത്തിന് ശേഷം നമുക്ക് അനുകൂലമായി തീരുമാനം ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും സമരങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും കാരണം നമ്മൾ ഇത്രത്തോളം വളർന്നത് സമര പോരാട്ടങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അതിന് അനുകൂലമായ പ്രതികരണം ഉണ്ടാവും ഇത് ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് പ്രസൻഡേ ഇത് ജനകീയമായൊരു തലത്തിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ സമരങ്ങളും എത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈ കേബിളുടെ ഉപഭോക്താക്കളുണ്ടല്ലോ അവർ ഈ ഒരു ഞങ്ങൾ കേബിൾ എടുത്തിരിക്കുന്നത് പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ പൈസ അടയ്ക്കുന്നുണ്ട് ഞങ്ങൾക്കിത് ഞങ്ങളുടെ ഒരു ആവശ്യം അപ്പുറത്ത് അത് അവർ അതിനെ കാണുന്നു എനിക്ക് തോന്നുന്നില്ല നേരെ മറിച്ച് ഇത് നിലനിൽക്കേണ്ടത് എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേകിച്ച് ഒരു ചെറുകിട സംരംഭകൾ സംരംഭകരുടെയും അതുപോലെ ആ സംരംഭത്തിൻ്റെ ആവശ്യമാണെന്നും അത്തരം സംരംഭങ്ങളാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് പോലും മാതൃകയാകേണ്ടതെന്നും അത് ചെറുകിട വ്യവസായങ്ങളുടെയും നില അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെയൊക്കെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണെന്നൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നൊരു തരത്തിലേക്ക് നിങ്ങളുടെ സമരം മാറിയിട്ടുണ്ടോ ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെന്നിട്ടില്ല ഞങ്ങൾ സമരങ്ങളിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ ജനങ്ങളെ പങ്കെടുപ്പിക്കും എന്നുള്ള രീതിയിൽ കാരണം ഞങ്ങൾ ഈ നമ്മുടെ കേരളത്തിലുള്ള ഓരോ കേബിൾ ഓപ്പറേറ്റർമാരും അവരുടെ കസ്റ്റമറുടെ ഒരു കുടുംബത്തിലെ അംഗം പോലെയാണ് എപ്പോഴും കാരണം അവരുടെ വീഴ്ചയിൽ ഞങ്ങളും ഉണ്ട് ഞങ്ങളുടെ വീഴ്ചയിൽ അവരും ഒരു സാഹചര്യത്തിൽ അതായത് ഇപ്പം ഒരു വീട്ടിൽ ഒരു തീരാരോഗിയുണ്ടായാൽ അവർക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ ആ മനുഷ്യൻ്റെ ആസ്വാദന ശേഷി അവർക്ക് സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നിർത്തിവെക്കുന്ന ഒരു സംഘടനയല്ല കേരള സിഒ എയും കേരള വിഷനും അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളിൽ ജനങ്ങൾ തീർച്ചയായും ഞങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ചാരിറ്റി നിങ്ങളുടെ പിന്നിലുണ്ട് ചെയ്യുന്നതായിട്ട് അറിയാം പക്ഷേ ഈ രംഗത്ത് കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രത്യേകിച്ച് പരിമിത അംഗപരിമിതരായ ആളുകൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് കാണുന്നതിന് സൗജന്യമായി കൊടുക്കുന്നുണ്ട് അല്ലേ ഉണ്ട് ഉണ്ട് ക്യാൻസർ രോഗികൾക്ക് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് ഞങ്ങൾ അവരുടെ ആ ചികിത്സ തുടങ്ങുന്ന സമയം മുതൽ ഞങ്ങൾ അറിഞ്ഞാൽ അതുപോലെ തന്നെ തളർന്നു കിടക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഞങ്ങൾ ഈ കേബിൾ ടി വി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഈ കെ സി ബോർഡിലെ സെക്രട്ടറി ഈ കെ സി ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഈ വൻകിട കമ്പനികൾ സ്വാധീനിക്കുന്നുണ്ടാവുമോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം അവരൊരു ബിസിനസ് കേബിൾ ടി വി അല്ലെങ്കിൽ ഇന്റർനെറ്റ് നമ്മുടെ നാട്ടിൽ പോകണം കേബിൾ കെ സി ബി പോസ്റ്റുകളെ ആശ്രയിച്ചേ മതിയാകും അതുകൊണ്ട് തന്നെ ഈ കെ സി ബിയിലെ റിട്ടയർ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നാൽ ബോധ്യത്തിന്റെ വെളിച്ചത്തിലാണ് അവർ കെ സി ബി റിട്ടയർ ഉദ്യോഗസ്ഥരെ റിട്ടയർമെന് ശേഷം അവരുടെ സ്റ്റാഫുകളാക്കി മാറ്റിക്കൊണ്ട് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു മുന്നോട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കെ സി ബോർഡിന്റെ വാഴ നനയുമ്പോൾ ചീര നനയുന്നൊന്ന് വിചാരിച്ചിട്ടേണ്ട ആവശ്യമുള്ളൂ അല്ലേ വാടന അതിൻ്റെ കൂട്ടത്തിൽ ചീരയും കൂടി നനഞ്ഞു പോകുന്നു എന്നത് അതിന് ഒരു ചെറിയ വരുമാനം അവർക്ക് പ്രതീക്ഷിച്ചു ഇപ്പോൾ അവരത് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് കേവലം ഒരു രൂപയിൽ നിന്ന് പതിനേഴ് രൂപ പതിനേഴ് രൂപയിൽ നിന്ന് ആനൂറ് രൂപ ഇപ്പോൾ വാങ്ങുന്ന മുന്നൂറ് ആയിരിക്കും പക്ഷേ അതൊരു വലിയ തുകയല്ലേ തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കെ സി ബി ബോർഡ് ഇത്തരം പ്രവർത്തകൾ ചെയ്യുമ്പോൾ ഈ ജനങ്ങളുടെ നേരത്തെ ക്രിസ്മസ് ഇതുവരെ ആസ്വാദന അവകാശത്തെയും ഇന്റർനെറ്റ് എന്ന അറിവ് നേടാനുള്ള അവകാശത്തെയും ഒക്കെ ഹനിക്കുന്ന കുറഞ്ഞ ചെലവിൽ അവർക്ക് കാണേണ്ടി വരുന്ന കാഴ്ചയെ അവര് കുറഞ്ഞ ചെലവ് അതൊരു വർദ്ധിച്ച ഭാരമായി അവരുടെ ഇടയില് കടിച്ചേല്പ്പിക്കുകയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഈ പുത്തക കമ്പനികൾ എന്തുകൊണ്ടാണ് കേരളത്തെ കടന്നുവരാൻ മടിക്കുന്നത് വ്യക്തമായിട്ട് പറഞ്ഞാൽ എന്റെ ഒരു കസ്റ്റമർ കൃത്യമായിട്ട് പറഞ്ഞാണ് അദ്ദേഹം ഐ ടി ഫീൽഡിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്തു കൊണ്ടാൽ കുറേ വർഷങ്ങളായിട്ട് അവിടെ താമസിച്ചുകൊണ്ട വ്യക്തിയാണ് അദ്ദേഹം റിട്ടയർമെന്റ് ആ ടൈം ആയപ്പോഴത്തേക്ക് നാട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ കൊടുത്തോണ്ട് റേറ്റ് ഇരുനൂറ്റി നാൽപ്പത് രൂപയാണ് അത്യാവശ്യം എല്ലാ പേ ചാനലുകളും പാക്കേജിനും അദ്ദേഹം എന്നോട് ഇത്രയും ചാനൽസ് ഞങ്ങൾക്ക് അവിടെ കിട്ടണമെങ്കിൽ അറുന്നൂറ് രൂപയാണ് അപ്പം ഇത് ചൂഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ചൂഷത്തിനെതിരെ പ്രതിരോധം ഇറക്കിയാണ് കേരളത്തിലെ കേരളാവശ്യം തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഈ നിരക്ക് അന്യായ നിരക്കാണ് മറ്റു സ്ഥലങ്ങളിൽ വാങ്ങിക്കുന്നത് ഇവിടെ ഏറ്റവും കുറഞ്ഞ നിരക്കാണെന്നുള്ള ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ജനകീയ പ്രസ്ഥാനമായിട്ട് പ്രസിഡന്റ് വളരെ പ്രസക്തമായിട്ട് പോയിന്റ് ആണല്ലോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ രംഗത്ത് തളർന്നാൽ പ്രത്യേകിച്ച് ഈ കേരള മിഷൻ്റെ സി എ പ്രവർത്തകർ ഈ രംഗത്ത് തളർന്നാൽ വളരുന്ന ഒരു വിഭാഗമാണ് അവർ അതെ തീർച്ചയായും അല്ലേ തീർച്ചയായും അത് അവർക്ക് നന്നായി അറിയാം അറിയാം കൃത്യമായിട്ട് അവരുടെ ഒരു ഏറ്റവും ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന പത്ത് പൈസ അതിവിടെയുള്ള കടകളിലും ഇവിടെയുള്ള നാട്ടിലും ഇവിടെയുള്ള അല്ലെങ്കിൽ ഞങ്ങളൊരു വീട് പടന്നാൽ അവിടുത്തെ മേസിരിക്കും ഒക്കെയാണ് കൊടുക്കുന്നത് അതേസമയത്ത് റിലയൻസ് പോലെ അല്ലെങ്കിൽ ടാറ്റാസ്കൈ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ കമ്പനികൾക്ക് കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ അത് ഈ നാട് വിട്ടുപോകാം കാരണം അവർക്ക് ഇവിടെ അത് വിനിയോഗിക്കേണ്ട കാര്യമില്ല അതൊക്കെ പുറത്ത് വലിയ വലിയ ബാങ്കുകളിലേക്കൊക്കെയാണ് പോകുന്നത് ഞങ്ങൾക്കുണ്ടാകുന്ന പൈസ അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റാഫുകളെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഘടനയോ പ്രസ്ഥാനമില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ തന്നെ നമ്മുടെ ഗവർണർ വന്ന് തൊടുപുഴയിൽ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തു അവരുടെ മരണപ്പെടുന്ന ആളുകൾക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു ഒരു പരിപാടി അത് ഞങ്ങൾ തുടങ്ങിയിട്ടൊരു അഞ്ചു വർഷമായതാണ് പത്ത് ലക്ഷം രൂപ ഞങ്ങൾ നിങ്ങൾ വർഷം ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നു ചെയ്തിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവരിൽ നിന്നും മന്ത്ലി വാങ്ങുന്നുണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് വെൽഫെയർ എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ട് ഒരു ലക്ഷം രൂപ വരെ അവർക്ക് ചികിത്സാ സഹായം ഞങ്ങൾ നേരിട്ട് കൊടുക്കുന്നുണ്ട് സംഘടന അല്ലല്ല ഒരു കിലോ അല്ല അല്ല ഒരു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം നമ്മുടെ ഇവിടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അനവധി ആളുകൾ അത് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ അവർക്ക് അത് കേരള ഈ സിഒഒയുടെ ആണ് കേരള വിഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് അതല്ല അത് എന്റെ എല്ലാ അധിപതി എന്ന് പറയുന്ന സി ഒ എ ശരി അതായത് ഒരു ജനകീയ പ്രസ്ഥാനമാണ് അത് ആ ഓപ്പറേറ്റർമാരുടെ മുഴുവൻ ഉടമസ്ഥതയോട് കൂടി തുടങ്ങിയിരിക്കുന്ന ഒരു സംവിധാനമാണ് അതിന്റെ ഭരണ ചുമതലകൾക്ക് വേണ്ടി ഓരോ ബോർഡുകൾ നിയമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ അധികാരി എന്ന് പറയുന്നത് സി ഒ എ തന്നെയാണ് അത് ശരി അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് ഒരാൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ചിലവ് അദ്ദേഹത്തിന് ഒരാഴ്ചയിൽ ഇരിക്കുമ്പോൾ നാലായിരം രൂപ വെച്ചൊരാഴ്ചയിൽ അദ്ദേഹത്തിന് ചിലവ് കിട്ടുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് സംഘടനയും ഓപ്പറേറ്റർമാരോട് കൂടി ചേർന്നുണ്ട് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഞങ്ങളുടെ കേബിളിൽ തട്ടി ഒരാൾ വീഴുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്താൽ ഇരുപത്തി ലക്ഷം രൂപ വരെ കൊടുക്കാവുന്ന കവറേജുള്ള ഇൻഷുറൻസ് കേരളാ ഭിഷന്റെ കേബിളാണെന്ന് ഉറപ്പുവരുത്തി പോലീസ് ഒരു ഇൻറ്റിമേഷൻ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ കോടതി എത്രയാണോ അവർക്ക് നഷ്ടപരിഹാരം വിധിക്കുന്ന അത്രയും പൈസ കൊടുക്കാനുള്ള ഇൻഷുറൻസ് വരെ ഈ സംഘടന കൃത്യമായി മാതൃകാ രീതിയിലാണ് സാധാരണ നിലയിൽ കേരള വിഷനിൽ അങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചതായി കേട്ടിട്ടില്ല സംഭവിച്ചിട്ടുണ്ടോ ഒന്ന് രണ്ട് സ്ഥലം ഒരു സ്ഥലത്തല്ലേ കായംകുളത്ത് ഒരു പ്രാവശ്യം അത് ഈ കെട്ട് അത് ഓപ്പറേറ്റർ കുഴപ്പം കൊണ്ടല്ല അവിടെയൊക്കെ ഈ അമ്പലങ്ങളിൽ കെട്ടുകാഴ്ച എന്ന് പറയുന്ന വലിയ പൊക്കത്തില് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമുണ്ട് അത് കെട്ടി വലിച്ചുകൊണ്ട് പോയ സമയത്തൊരു കേബിൾ പൊട്ടി നിലത്ത് വീണു അതിൻ്റെ ബൈക്കുകാർ കുടുങ്ങി നമ്മുടെ ഹൈ ഹൈറേഞ്ചിൽ സാധാരണ നില വലിയ ലോറികൾ ലോഡുമായി പോകുന്ന ലോറികൾ കേബിൾ പൊട്ടിച്ചിടാറുണ്ട് ഉണ്ട് പിന്നെ മറ്റൊന്ന് വലിയ കാറ്റ് വരുമ്പോഴും ഈ മഴക്കാലത്തും കേബിൾ പൊട്ടി പൊട്ടി പലപ്പോഴും തടസ്സം നേരിടാറുണ്ട് ആ സമയത്തൊന്നും ഇത്തരം അപകടങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ല ഇല്ല അത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ജനങ്ങളുമായിട്ട് സഹകരിച്ച് പോകുന്നുണ്ട് നമ്മുടെ ഒരു കേബിൾ പൊട്ടി വീണാൽ അപ്പം തന്നെ അവരത് ചുറ്റിയെടുത്ത് റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റിയിട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അത് ഇന്നുള്ള കേബിളാണ് എന്നവർക്ക് എന്നവർക്കറിയാവുന്നുണ്ട് എന്നിട്ട് നമ്മളെ അപ്പം തന്നെ വിളിച്ചു പറയും അപ്പോൾ തന്നെ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ സ്റ്റാഫുകൾ അപ്പം തന്നെ ചെയ്യുന്നത് മാറ്റി ക്ലിയർ ചെയ്യുന്നൊണ്ടാണ് കൂടുതലും ശരി അനീഷ് ഞാനിതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും വളരെ അപകടകരമായ വളരെ സാഹസികമായ ജോലിയാണ് ഈ കേബിളുമായി ബന്ധപ്പെട്ടവർ ചെയ്യുന്നത് ഞാൻ കാണുന്നത് പലപ്പോഴും കാണുന്നത് അവർ ഈ ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ കയറി പലപ്പോഴും ഇലക്ട്രിസിറ്റി ഉള്ള സമയമാണ് അത് ഓഫ് ചെയ്യാനും അല്ലെങ്കിൽ ഫ്യൂസ് വരാനൊക്കെ അവർക്ക് മാത്രമല്ലേ അധികാരമുള്ളൂ നമുക്കില്ലല്ലോ ഇല്ല അപ്പോൾ അങ്ങനെ ഉള്ള സമയത്താണ് പലപ്പോഴും ഈ പോസ്റ്റൽ കയറിയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് വളരെ അപകടകരമായ ഒരു ജോലിയാണ് ഇല്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പക്ഷെ വളരെ ശ്രദ്ധാപൂർവ്വമാണ് നമ്മുടെ സ്റ്റാഫ് ഇപ്പോഴേ നമ്മൾ ഇപ്പോഴെ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം നമ്മളെ മോട്ടോർ പറഞ്ഞ പോലെ തന്നെ ഈ കറണ്ട് എപ്പോഴും ഓഫ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല സാധിക്കില്ല അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് കൃത്യതയോട് തന്നെയാണ് ചെയ്യുന്നത് മുൻപ് സംസാരിച്ച നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് അതായത് കെ സി ബി പോസ്റ്റുകളോട് വലിച്ച കേബിളുകൾ ഈ അശ്രദ്ധമായിട്ട് അന അമിതമായ ഭാരം കയറ്റി വരുന്ന ലോറികൾ വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുടെ തുറപുഴയിൽ അനവധി ഏതാണ്ട് പതിമൂന്ന് പതിനഞ്ച് അടി ഉയരത്തിൽ അതായത് പതിനഞ്ച് ലെയർ തടികൾ കയറ്റി വെച്ചുകൊണ്ട് അമിത ഭാരം കയറ്റി വരുന്ന ലോറികൾ ഇത് എന്ന് കേബിളുകൾ വൈദ്യുതി വയർ വയറുകൾ ഇതെല്ലാം പൊട്ടിച്ചുകൊണ്ടാണ് പോകുന്നത് ഇവർ ഒരു ചില പൊട്ടി വീണെങ്കിൽ കൂടിയും ഇത് താഴ്ന്നു കടന്നാൽ തൊട്ട് വരുന്ന ബൈക്ക് കയറിനോ ഒക്കെ അപകടം സംഭവിക്കാം ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഈ അമിത ഭാരം കയറ്റുന്ന ലോറികൾ അത് എന്തെങ്കിലും ഇക്കാര്യത്തിൽ സൂചിപ്പിച്ചിട്ട് വേറെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ മറുപടി പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി എന്ന് തോന്നിയാണ്ട് കാരണം ഇത് വലിയൊരു പ്രശ്നമാണെന്നുള്ളത് കൃത്യമായിട്ട് ആർട്ടി ഉൾപ്പെടെ ആൾക്കാരെ ധരിച്ചിട്ട് അവർ നടപടി നടപടിയെടുക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഇത് ഗവിക്കാതെ ഇപ്പോഴും ഇതിൻ്റെ കാര്യകൂരം മനസ്സിലാക്കേണ്ട ഇപ്പോഴും അമിത ഭാരം കയറ്റി വരുന്ന ലോറികൾ ആ ലോറി അത് കൃത്യമായിട്ട് ആ കാര്യം തടയേണ്ടതുണ്ട് ഇല്ലാത്ത വലിയ അപകടങ്ങൾ ഇക്കാര്യത്തിൽ സംഭവിക്കും അത് സി സി ടി വിയുടെ സഹായത്തോടെയോ അല്ലെങ്കിൽ കാണുന്ന മറ്റ് ആളുകളുടെ സാക്ഷികളുടെ സഹായത്തോടെയോ നമുക്ക് അവരിൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങാൻ എന്തെങ്കിലും മാർഗമല്ലോ കോമ്പൻസേഷനപ്പുറം ഇപ്പോൾ അവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ അവർ ആ ഫൈബറിൻ്റെ പൈസ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് അപകടം പറ്റിയാൽ ഇതിൻ്റെ ഉത്തരവാദി കേബിളിൻ്റെ ആള് തന്നെ ഉത്തരവാദിയായിട്ട് വരുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യം അടിയന്തരമായിട്ട് നിയന്ത്രിക്കണം ഭാരം കയറ്റി വരുന്ന കാര്യത്തിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട അധികൃതരെ വേണ്ട ഇടപെടൽ നടത്തുന്നുണ്ട് എങ്കിലും കുറച്ചുകൂടി കാര്യകരമായിട്ട് ഇതിനെ സമീപിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാനിതിൻ്റെ പ്രസിഡന്റ് ഒരു സാങ്കേതിക വിതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഇവിടുന്ന് വളരെ അകലെയുള്ള കിലോമീറ്ററുകൾ അകലെയുള്ള മറയൂര് കാന്തല്ലൂർ കോവിലൂർ ഒക്കെ പ്രദേശങ്ങളിലേക്ക് നമ്മൾ കണക്ഷൻ പോകുന്നുണ്ട് ഞാൻ കേരള ഒരു ഉദാഹരണം ഇവിടുത്തെ അടിമാലിയുമായി ബന്ധപ്പെട്ട് ഉള്ളൂ ഈ എങ്ങനെയാണ് ഇത്ര അകലങ്ങളിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തിക്കാൻ നിങ്ങൾ കഴിയുന്നത് സാങ്കേതികത എന്താണ് സാങ്കേതിക എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ മുഖേനയാണ് നമ്മൾ ഇത് കൊണ്ടുപോകുന്നത് അതിന് ഇപ്പം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മൂന്നാറ് ചെന്നിട്ട് അതൊന്നും കൂടെ ട്രാൻസ്മിഷൻ ആയിട്ടാണ് മറയൂട്ടിലേക്ക് പോകുന്നത് അതിനൊക്കെ വലിയ വിലപിടിപ്പുള്ള എക്യൂപ്മെന്റ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടു കഴിയുന്നത് എല്ലായിടത്തും പോസ്റ്റ് ഉണ്ടോ പോസ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ മരങ്ങളിലൂടെ കെട്ടിപ്പോയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് മറയൂരിലേക്കൊക്കെ പൂർണ്ണമായും പോസ്റ്റ് പോസ്റ്റായത് ഈ മറയൂരിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ കോവിഡ് കാലത്ത് ആദിവാസി മേഖലയ്ക്കൊക്കെ ആറ് കിലോമീറ്റർ ഒക്കെ കേബിൾ വലിച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ഒരു ഓപ്പറേറ്റർമാർ പൈസ പോലും മേടിക്കാതെ അവിടുത്തെ ജനങ്ങൾക്ക് പഠി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തത് അതുപോലെ കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ പല ഒലിക്കുടി പോലുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഇന്ദിരാ കോളനിയെ പോലുള്ള സ്ഥലങ്ങൾ കുറച്ചുകൂടി റോഡ് അടുത്താണ് ആ ഒലിക്കുടി പോലുള്ള സ്ഥലത്തേക്കൊക്കെ ആകില്ല ആ ഇനി ഇപ്പോൾ എത്താനുണ്ട് അവിടെയൊക്കെ അവിടെയൊക്കെ കെ ഫോണിൻ്റെ കണക്ഷൻ്റെ ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ ഒരു ഓപ്പറേറേ കൊണ്ട് വഹിക്കാവുന്നൊരു ഫലം ഉണ്ടല്ലോ അതിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് മാക്സിമം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് നമ്മുടെ സ്വീകാര്യത അവിടെ ഇപ്പോൾ ഡിഷ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വൻകിട കമ്പനികളുടെ സ്വാധീനം അവർ അവരിൽ ആദ്യകാലത്ത് ഉണ്ടായിട്ടുണ്ടാവും കാരണം നമ്മുടെ ഈ കേബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മീഡിയാനേറ്റ് പോലുള്ള പ്രവർത്തനങ്ങൾ അങ്ങോട്ട് എത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ മറ്റിതിനെ ആശ്രയിക്കുമല്ലോ അതിനെ മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് ഈ ഇതിൻ്റെ സ്വീകാര്യത അല്ല അവിടെ നമ്മൾ കേബിൾ ടി വിക്ക് തന്നെയാണ് പ്രചാരം ആ അത് അവിടെയുള്ള ആളുകൾ തന്നെയാണ് അത് നടത്തുന്നത് മറിയവരുള്ള ആളുകളാണ് നടത്തുന്നത് അവർ നല്ല രീതിയിലത് കൊണ്ട് നടക്കുന്നുണ്ട് അവിടെ നന്ന നല്ല രീതിയിൽ സി ഒ ആയിട്ട് നല്ല സെക്രട്ടറി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ പറയുന്ന റിമോട്ട് ഏരിയയിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സഞ്ചരിച്ചിട്ടുണ്ട് സ്ഥലങ്ങളായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരു കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചോട്ടെ ഈ ഇവിടെയൊക്കെ നമുക്ക് മഴ അല്ലെങ്കിൽ കാറ്റ് അതൊക്കെ പോലുള്ള ഭീഷണി അതുപോലെ ഇപ്പോൾ പറഞ്ഞ വലിയ ലോറി ഒക്കെ ഇതാണ് അപ്പോൾ അവിടെ നിന്ന് പോരുമ്പോൾ ലോറികളുടേതുണ്ട് കാരണം മരം കയറ്റി ലോറികൾ വരുന്നുണ്ട് യൂക്കാലിയൊക്കെ കയറ്റി ലോറികൾ വരുന്നുണ്ട് അതിന് പിന്നെ നിശ്ചിത പൊക്കമേ ഉള്ളൂ പോട്ടെ പക്ഷേ ഈ കാട്ടുമൃഗങ്ങൾ നിങ്ങൾക്ക് വലിയ വിനയായി തീരുന്നുണ്ടോ ഫൈബർ എന്ന് നമ്മൾ ഉയർന്ന പ്രദേശങ്ങൾ കൂടെ

മോണിറ്ററിങ് എങ്ങനെയാണ് നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഇതിൻ്റെ സൂപ്പർവൈസേഴ്സ് എന്നാണോ പറയുക അതിൻ്റെ ചുമതലയുള്ളവരെ അതായത് നമ്മുടെ നെറ്റിൻ്റെയും അതുപോലെ തന്നെ സർവീസ് അത് സ്റ്റാഫുകളാണ് സർവീസ് അവരൊക്കെ നല്ല നിലയിൽ അതായത് എല്ലാ ഓപ്പറേറ്റർമാരുടെയും സർവീസിൽ നിൽക്കുന്ന ആളുകൾ അവരെല്ലാം ഒരു ഒരു കൂട്ടാണ് ഒറ്റക്കെട്ടാണ് അവർ മുതലാളിന്നോ പണിക്കാരെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമില്ല അവർ കൂട്ടുകൂടുന്നത് കൂട്ടുകാരാണ് അവർ എല്ലാ രീതിയിലുള്ള അവരുടെ കുടുംബങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫങ്ഷനുണ്ടെങ്കിൽ അവരെല്ലാവരും ഉണ്ട് അല്ലാതെ മറ്റു കുത്തക കമ്പനികൾ കാണിക്കുന്ന പോലെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമല്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ സ്റ്റാഫുകൾ ഇത്രയും സജീവമായി നിന്നെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ശ്രീ അനീഷ് ഞാൻ ചോദിക്കട്ടെ ഈ കുത്തകകളെ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മേഖലയിൽ നിന്ന് നമ്മുടെ ഏരിയയിൽ നമ്മൾ മാറ്റി നിർത്താൻ കാര്യമായി കേരളം ശ്രമിക്കുന്നുണ്ട് അത് വ്യാപാര മേഖലയിലായാലും പത്രരംഗത്ത് മാധ്യമ രംഗത്ത് എന്ന് വേണ്ട കമ്മ്യൂണിക്കേഷൻ രംഗത്തൊക്കെ മതി പക്ഷെ അവർ പിടി മുറക്കുകയാണ് മുറുക്കുകയാണ് പലപ്പോഴും നമ്മൾ എത്ര അവർ കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട് അത് അവരുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് മോട്ടീവായ ബിസിനസ്സിൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ പിടിച്ചു നിൽക്കുമെന്ന് കുറച്ച് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ജനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇത് കൊടുക്കുന്നുണ്ട് സർവീസിൽ കൊടുക്കുന്നുണ്ട് തന്നെ അവർക്കറിയാം കൃത്യമായിട്ട് ഇന്നത്തെ ജനങ്ങൾക്കറിയാം ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ളത് ഇപ്പം തന്നെ ചുറ്റുപാടും പുസ്തകകൾ പിടിമുറുക്കുകയാണ് വ്യാപാര മേഖലയിലായിക്കോട്ടെ മറ്റ് റീറ്റെയിൽ രംഗത്തെല്ലായിട്ടും അതോടൊപ്പം തന്നെ ഈ കേബിൾ ടി വി മേഖലയിലും പിടിമുറുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇതിനെതിരെ ജനകീയ പ്രതിരോധം ജനകീയ മതിൽ ഏർപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രതിരോധിക്കുന്നത് തീർച്ചയായിട്ടും ആ പ്രതിരോധം വിജയം കാണുന്നത് തന്നെയും എന്നുള്ള ഉറപ്പാണ് കാരണം അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എന്ന് ആരും വീണ്ടും വീണ്ടും പറയേണ്ട ഒരു ആവശ്യകത ഈ പേ ചാനൽ കമ്പനികളായിട്ടും ഒക്കെ നമ്മൾ വിലവശു തന്നെയാണ് ഏറ്റവും കുറേ നിരക്കിൽ ഈ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് ഏറ്റവും കുറെ കൊടുക്കുന്നുണ്ട് അവർ നമ്മളോട് ഏറ്റവും സ്വീകാര്യത ഇപ്പം പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വീട്ടിലേക്ക് വിളി പേര് വിളിച്ചുകൊണ്ട് കയറി ചെല്ലാൻ പറ്റുന്ന അവസ്ഥയുണ്ട് നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ നെറ്റ്വർക്കിൽ ഞാൻ പിരിക്കാൻ ആളാണ് എൻ്റെ സ്വന്തം ചുറിയ ആളാണ് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവർ അനീഷെ ഭക്ഷം കഴിച്ചു എന്ന് ചോദിക്കുന്ന അത്രയും അടുപ്പം ആ ഹൃദയമത് സൂക്ഷിക്കുന്നു അതാണ് പ്രസിഡന്റ് പറഞ്ഞ വാക്കുകളെ കൂട്ടി തോന്നാൻ ഞാൻ പറയുന്നത് അത്രയും ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇവിടെ പരാജയപ്പെടുകയില്ല ഈ ജനങ്ങൾ നമ്മുടെ ഉടപ്പം കൊണ്ട് പരാജയപ്പെടുന്നില്ല എന്ന കാര്യം സുനിശ്ചിതമാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും ചില പരാതികളെങ്കിലും ആളുകൾ പറയുന്നുണ്ട് അതായത് ഇപ്പോൾ കുത്തക കമ്പനികൾ കമ്പനികളിപ്പോൾ ഡീഷോക്കാണെങ്കിൽ നിശ്ചിത ഡേറ്റിൽ നിശ്ചിത സമയത്ത് അത് തീരുകയാണ് കട്ടാവും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ ഏതാണ്ട് സ്ട്രിക്റ്റായ ഒരു നിലപാട് എടുത്തു വരുന്നില്ലേ അങ്ങനെ ഇല്ലെങ്കിൽ ഇല്ല എങ്കിൽ അതൊരു ഒഴിവഴിവായി നമ്മൾ കൊടുക്കേണ്ടി വരൂ കീഴ കൈമാറിയല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ നിശ്ചിതമായി തന്നെ കൃത്യസമയത്ത് കട്ട് ചെയ്യുന്ന ഒരു രീതി നമുക്കുമില്ലേ കട്ട് ചെയ്യുന്ന ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് കൃത്യമായി കട്ട് ചെയ്യുന്ന രീതി പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഓരോ കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ അപ്പോൾ അവിടുത്തെ വിഷയങ്ങൾ ഞങ്ങൾക്കറിയാം അവരുടെ സാമ്പത്തിക ഭാരം എന്താണെന്ന് അറിയാം ചിലപ്പോൾ ഒരു മാസം അവർക്ക് പൈസ തരാൻ കാണില്ല ചിലപ്പോൾ നാല് മാസം കൂടുമ്പോൾ അവർ ഒന്നിച്ചായിരിക്കും ഞങ്ങൾക്ക് പൈസ അപ്പോൾ അവരെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ചാടി കയറി കട്ട് ചെയ്യുന്ന പിന്നെ ഏത് സമൂഹത്തിലും ഉണ്ടല്ലോ കുറച്ച് പേര് പൈസ കൊടുക്കാതെ എങ്ങനെ കാണാം എന്ന് ചിന്തിക്കുന്ന നിസ്സാരം ഒരു ശതമാനമൊക്കെ ആൾ അതൊക്കെ എല്ലാ നെറ്റ്വർക്കിലും ഉണ്ട് അല്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ കൃത്യമായി നമുക്ക് പൈസ അടക്കുകയും അങ്ങനെ ഒരു ബലം പ്രയോഗിച്ച് നമ്മൾ കട്ട് ചെയ്ത് പൈസ വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം ഒരു അഞ്ഞൂറ് കണക്ഷനുള്ള ആൾക്കാർ അഞ്ച് പേരൊക്കെ കാണത്തുള്ളൂ അത്ര സൗഹൃദപരമായിട്ടാണ് നമ്മുടെ ഉപഭോക്താക്കളും അപ്പൊ നമ്മുടെ സർവീസ് രംഗത്തുള്ള എല്ലാ ആളുകളും അങ്ങനെ സഹകരിക്കുന്നുണ്ടോ ആ ഈ മേഖലയിലെ ഓരോ ഏരിയയിലുള്ളവര് ഉണ്ട് അവര് നമ്മളോടൊപ്പം നിക്കണമല്ലോ ഇപ്പം നമ്മൾ ഓരോ മേഖലയിൽ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ മിക്കവാറും ആ പ്രാദേശിക ബന്ധമുള്ള ആളുകളാണ് അതെ അവരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഈ സ്വഭാവ മഹിമയും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട് 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 അപ്പോൾ അവർ ഇപ്പോൾ അടിമാലിയിൽ തന്നെ ഇപ്പോൾ മീഡിയാനെറ്റുമായി കേരള വിഷൻ്റെ മീഡിയാനെറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എത്രയോ ജോലിക്കാരാണ് അതെ അല്ലെ എത്രയോ ജോലിക്കാരാണ് എല്ലാവരെയും നമുക്ക് ഒന്നിച്ച് കിട്ടുന്നതിൽ അപൂർവ്വ ജല സന്ദർഭങ്ങളിൽ ഓണം ക്രിസ്മസ് ഓണം ക്രിസ്മസ് അന്നേരമാണ് നമ്മൾ ഇത്രയും ബൃഹത്തായ ഒരു ശൃംഖല ഇതിൻ്റെ പിന്നിലുണ്ടെന്നും ഇത്രയും ജോലിക്കാർ തിൻ്റെ പിന്നിലുണ്ടെന്നും ഒക്കെ നമ്മൾ നമ്മളറിയുന്നത് അപ്പോൾ അറിയാതെ അവരുടെ കുടുംബം കഴിഞ്ഞു പോവുകയാണ് അപ്പോൾ ഇത് കേരള വിഷൻ കേരളത്തിൽ നടത്തുന്ന ഒരു വലിയ സംഭാവന എന്ന് പറയുന്നത് ചെയ്യുന്ന പറയുന്നത് എത്രയോ പേർക്കാണ് നിങ്ങൾ ജോലി കൊടുക്കുന്നത് എത്രയോ കുടുംബമാണ് കഴിഞ്ഞു പോകുന്നത് അതെ തീർച്ചയായും ഇതെല്ലാം വൻകിട കോർപ്പറേറ്റുകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടുന്നില്ലല്ലോ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ട് ഏതാണ്ട് ഒരു രണ്ട് ലക്ഷത്തോളം ആളുകൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് ഒരു ബാങ്കോ ഒരു സർക്കാർ സഹായങ്ങളോ തന്നിട്ടല്ല ഈ പ്രസ്ഥാനം ഇത്രയും വലുതായിട്ട് വളർത്തിയെടുത്തത് ഇതിൻ്റെയൊക്കെ ഓരോ സാഹചര്യങ്ങളും അവരവരുടെ വീട്ടിലെ കെട്ടുകാലി അടക്കം സ്ഥലമടക്കം പണയം വെച്ചിട്ട് പൈസ കൊടുത്ത സമയത്താണ് കെ സി സി എല്ലെന്ന് പറയുന്ന കമ്പനിയൊക്കെ വളർത്തിയെടുത്തത് അതൊക്കെ ഇന്ന് രാജ്യത്ത് തന്നെ മാ രാജ്യത്തുനിന്നല്ല ലോകത്ത് തന്നെ മാതൃകയായ കമ്പനിയാണ് ഇന്ന് രണ്ട് മുപ്പത് ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ് കെ സി സി എൽ അതുപോലെ പതിനൊന്ന് ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ഉള്ളതാണ് ഞങ്ങളുടെ ബ്രോഡ്ബാൻഡ് കമ്പനി അങ്ങനെയെല്ലാം എല്ലാം നല്ല നിലയിൽ പോകാൻ ഈ സ്റ്റാഫുകളും ഈ ഓപ്പറേറ്റർമാരും ഞങ്ങളോടൊപ്പം നിന്ന കസ്റ്റമേഴ്സും എല്ലാം നന്നായി ഞങ്ങളെയോട് സഹായിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അവരുടെയൊക്കെ വിജയമാണ് കേരളാവിഷൻ്റെ വിജയമെന്ന് പറയുന്നത് ഈ രണ്ട് മൂന്ന് വർഷക്കാലം നമ്മുടെ മണിയാശാൻ ഇതിൻ്റെ മന്ത്രിയായിരുന്നു ആയിരുന്നല്ലോ അതെ വിദ്യശക്തി വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് കുറച്ചും കൂടി അക്സസബിലിറ്റി ഉള്ള ഒരു നേതാവായിരുന്നല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചും നമ്മൾ വളരെ പെട്ടെന്ന് ചെന്ന് കാണാനൊക്കെ കഴിയുന്ന ഒരു ജനകീയ നേതാവെന്ന നിലയിൽ ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ട് പല തവണ ഞങ്ങൾ പോയി ചർച്ച ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം നിയമസഭയിൽ അതൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ സാറാദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥ ഭരണം എന്ന് പറയുന്ന ഒരു സമയത്ത് നിന്ന് നിൽക്കുന്നതുകൊണ്ട് ഇപ്പം തന്നെ മന്ത്രിമാരുടെ ഒന്നും അവർ ഒരു പരിധിവരെയല്ലേ അവർക്ക് പ്രഷർ ചുമത്താൻ കഴിയുള്ളൂ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അതിന്റെ ഒരു വലിയ പോരായ്മയുണ്ട് എവിടെയും ഈ ബുർഷ അല്ല ഈ ബ്യൂറോക്രസി അതെ ഈ ബ്യൂറോക്രസി എന്ന് പറയുന്നത് എവിടെയും വലിയൊരു പ്രശ്നം തന്നെയാണ് പലപ്പോഴും അതാരും ഭരിച്ചാലും കാരണം അവരൊരു സംഘടിത സംവിധാനം പ്രത്യേകിച്ച് കെ സി ബോർഡ് കെ സി ബോർഡ് മറ്റ് യൂണിയൻ മേഖലയിലുള്ളതിനേക്കാൾ ശക്തമായ മേഖലയാണ് അവർ പിടിമുറുക്കിയാണ് നിൽക്കുന്നത് അപ്പോൾ അവരെല്ലാ രംഗത്തും കൂടുതൽ സ്ട്രിക്റ്റ് ആവുന്നുമുണ്ട് ഇപ്പോൾ കണക്ഷനൊക്കെ അവർ കൃത്യസമയത്ത് തന്നെ വന്ന് കട്ട് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുമുണ്ട് ഞാൻ പറഞ്ഞു എത്രയൊക്കെ ചെയ്തിട്ടും അത് ലാഭകരമായി പോകാൻ കിടന്ന് വിഷമിക്കുകയാണ് അല്ലാതെ കിടന്ന് വിഷമിക്കുകയാണ് കാരണം അവരുടെ ശമ്പളത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ട് വേറെ ചർച്ച ചെയ്യേണ്ടതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് അല്ലെങ്കിൽ തടസ്സം എന്ന് പറയുന്നത് ഈ കെ സി ബിയിലുമായി ബന്ധപ്പെട്ടതാണ് ആണ് അവർ തന്നെയാണ് നമ്മുടെ ഒരു ഒരു പ്രതിയോഗി എന്ന നിലയിൽ നിൽക്കുന്നത് ഇല്ലേ നില നിലവില് നിലവിൽ കെ സി ബിയും പേച്ചാലി കമ്പനിയാണ് പേച്ചാനല് കമ്പനികളോട് നമ്മൾ ഗുസ്തിയൊക്കെ പിടിച്ച് കുറച്ച് അവരുടെ ചാനലുകൾ ഓഫ് ചെയ്ത് വെച്ചൊക്കെ കുറേ നമ്മൾ അവരെ പരുവത്തിലാക്കിയിട്ടുണ്ട് പക്ഷേ കെ സി ബി ആണ് ഇപ്പം നിരന്തരം നമുക്കറിയാം നമുക്കിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് പോസ്റ്റ് വലിക്കാതെ ഒരു വീട്ടിലേക്ക് നമുക്ക് അവർക്കും കണക്ഷൻ കൊടുക്കാൻ കഴിയില്ല നമുക്കും കണക്ഷൻ കൊടുക്കാൻ കഴിയില്ല അതിനൊക്കെ വാടക അടച്ച് ചെറിയൊരു ഓപ്പറേറ്ററെ സംബന്ധിച്ച് വരുമ്പോൾ അത് വലിയൊരു ബാധ്യതയാണ് കാരണം നമ്മളതിനകത്ത് നൂറ് കണക്ഷൻ മുതൽ പതിനായിരം കണക്ഷൻ വരെയുള്ള ഉണ്ട് ഈ നൂറ് കണക്ഷനുള്ള ഓപ്പറേറ്റർ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പോസ്റ്റും കൃത്യമായി എണ്ണി അടയ്ക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ തോട്ടം മേഖലയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ സാറിനറിയാം സാർ ഈ ഇവിടെയൊക്കെ നല്ല പരിചയമുള്ള ആളാണ് അങ്ങനെ വരുമ്പോൾ വളരെ പ്രതിസന്ധിയാണ് അദ്ദേഹത്തിനൊക്കെ നാമമാത്രമായ പൈസയായിരിക്കും വീട്ടിൽ കൊണ്ടുപോയി മക്കളുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കിട്ടുന്നത് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് നെറ്റ് കണക്ഷൻ ആവശ്യമുണ്ട് എന്നാവശ്യപ്പെട്ടാൽ ആ നിമിഷം ആ നിമിഷം എന്ന് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ വിത്തിൻ വൺ അവർ സംഗതി കണക്ഷൻ ആവുകയാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രദേശം ഈ ഉള്ളിലേക്കുള്ള പ്രദേശങ്ങളിലൊക്കെ വലി പോസ്റ്റ് വലിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒട്ടേറെ കേബിളിന് ദൈർഘ്യം വേണ്ട സ്ഥലത്തൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വന്നേക്കാം പക്ഷെ അല്ലാത്ത ഇടങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ഇപ്പോൾ ടൗണുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ നടക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ റേഞ്ചുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കോയമ്പത്തൂർ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അവിടെ നെറ്റ് കണക്ഷനുള്ള എൻ്റെ മകനുമായി ബന്ധപ്പെട്ട് ഒരു അവിടെ വിത്തിൻ വൺ അവർ അവർ വന്ന് അതിൻ്റെ കണക്ഷൻ നിന്നു കാരണം വന്നിട്ട് ടൗണാണ് അവർക്ക് അതിൻ്റെ വിഷമമില്ല അതുപോലെ ഫ്ലാറ്റാണ് അവിടെ നിന്ന് എടുത്ത് തന്നാൽ മതി ഇവിടെ അങ്ങനെയല്ലല്ലോ ഇവിടെ ചിലപ്പോഴും ഉള്ളിലേക്കൊക്കെ വലിച്ചുകൊണ്ട് എന്നിട്ട് പോലും അധികം താമസിയാതെ അതാ നമ്മളൊരു കണക്ഷൻ വേണം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ കണക്ഷൻ കിട്ടുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് ഉണ്ട് അത് നിങ്ങളുടെ ഒരു ഇത്രയും കാലത്ത് പരിചയമായിരിക്കാം ഒരുപക്ഷെ അല്ലെ അതെ ഇന്റർനെറ്റ് എന്ന് കുട്ടിയുടെ അവകാശമാണ് അപ്പോൾ കുട്ടിയുടെ വിദ്യാഭ്യാസപരമായ കാര്യത്തിനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യത്തിനോ ഒക്കെ ആയിരിക്കും അവർ ഇന്റർനെറ്റ് എടുക്കുന്നത് അല്ലാതെ ഫേസ്ബുക്ക് വാട്സപ്പ് നവമാധ്യമങ്ങൾ കൂടി അത് ശ്രദ്ധിക്കുന്ന ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യപരം ഉൾക്കൊണ്ട് തന്നെ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിവേഗം സാർ പറഞ്ഞ പോലെ അതിവേഗം ഈ കണക്ഷൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ ഏറ്റവും ഇവരുടെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ ഈ സാറ ഈ കോവിഡിന് ശേഷം ഈ നെറ്റിൻ്റെ ആവശ്യത കണ്ടമാനം കൂടിയിട്ടുണ്ട് ഈ വർക്ക് വർക്കറ്റ് ഹോമൊക്കെ വന്നതോടുകൂടി തന്നെ ഹൈദരാബാദിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ നെറ്റ് വളരെ വേഗത്തിലുള്ള നെറ്റ് കിട്ടാതിരിക്കാനാവില്ല അല്ലേ അപ്പോൾ അത് അതൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ വളരെ മുന്നിലാണ് തന്നെയല്ല അതിൻ്റെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ കേരള വിഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അല്പം ലാഭകരമാണ് എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട് അതിൽ വാസ്തവമുണ്ടോ തീർച്ചയായും ഉണ്ട് എന്നുവെച്ചാൽ സർവീസ് കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ കംപ്ലൈൻ്റ് വന്നാൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നുണ്ട് അതൊക്കെ ജനങ്ങളിലേക്ക് സ്വീകാര്യത കേരളാവിഷനെ കൂട്ടാനുണ്ടായ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നാണ് സർവീസ് മറ്റേ കുത്തക കമ്പനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സർവീസ് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് വന്ന് അതിൻ്റെ എക്യൂപ്മെൻറ്റ്സ് ഒരാൾ പരിശോധിക്കും അത് ആണ് അടുത്ത അടുത്തയാൾ വരും അവരുടെ കംപ്ലയിൻറ്റ് തീർന്ന് കിട്ടുമ്പോൾ ഒരു മാസമാകും പക്ഷേ ഞങ്ങൾ ഇപ്പോൾ അവരുടെ എക്യൂപ്മെൻറ്റ്സ് കംപ്ലയിൻ്റ് ആണെങ്കിൽ പിറ്റേ ദിവസം അടുത്ത് കൊണ്ടു വെച്ച് അവരുടെ വർക്കാക്കുകയാണ് അതാണ് ായിട്ടുള്ള ഏറ്റവും വലിയ ഈ കെ എസ് സി ബോർഡിന് രണ്ട് മൂന്ന് തലത്തിൽപ്പെട്ട സി ഐ ടി തൊഴിലാളികളുണ്ട് സി ഐ ടി വിഭാഗത്തിൽ തന്നെ അവർ രണ്ട് മൂന്ന് വിഭാഗങ്ങളായിട്ട് അവരുടെ കാര്യം എല്ലാവരും ഇടതുപക്ഷ വിശ്വാസമുള്ള എല്ലാവരും അല്ല ഞാൻ പറയുന്നത് ഈ സി ഐ ടി ഇതിൽപ്പെട്ട ആളുകൾ ഉണ്ട് അവർ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കൊരു സംഘടനയുണ്ട് താഴെത്തട്ടിലുള്ള മധ്യവർഗക്കാർക്കൊരു സംഘടനയുണ്ട് താഴെത്തട്ടിക്കാർക്കൊക്കെ സംഘടനയുണ്ട് ഇവരിൽ പ്രത്യേകിച്ച് ഈ ഈ സംഘടനക്കാരുമായി നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ ഞങ്ങളുടെ നേതൃത്വം ഇതിന് തന്നെ ഒരു വിങ് ഞങ്ങളുടെ സംഘടനയിലുണ്ട് കെ സി ബി ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള പഴയ സംസ്ഥാന പ്രസിഡന്റ് അടക്കം വിജേട്ടനടക്കമുള്ള ഇപ്പോൾ മറ്റേ നമ്മുടെ നിസാർക്ക് അടക്കമുള്ള ആളുകൾ ഇതിന്റെ ഒരു വിങ് തന്നെയുണ്ട് അവർ നിരന്തരം ഇതിന്റെ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നുണ്ട് സത്യത്തിൽ നമ്മൾ ഈ ഇവരെ ശത്രുസ്ഥാനത്ത് നിർത്തിയിട്ടില്ല ഇല്ല 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 അല്ല ഞങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പറയുന്നില്ല നല്ല ഉദ്യോഗസ്ഥന്മാർ കെ സി ബിയിൽ ഇപ്പോഴും ഉണ്ട് നല്ല നല്ല സ്റ്റാഫുകളും ഉണ്ട് താഴേക്കിടയിലുള്ള സ്റ്റാഫുകളെല്ലാം തന്നെ നല്ല ആളുകളാണ് അവരൊക്കെ അവർക്ക് മേലിൽ നിന്ന് വരുന്ന ഓർഡർ നടപ്പിലാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾ ഈ രംഗത്ത് വലിയ ലാഭം കൊയ്യുന്നു എന്ന് ഒരു അന്ധവിശ്വാസം അവർക്കുണ്ടോ അതുകൊണ്ട് തന്നെയാകാം അവർ കെ ഫോൺ കമ്പനി ഫോം ചെയ്യുകയും കെ ഫോൺ ഡ്രോ ചെയ്ത് ഇവിടെ വിന്യസിക്കാമെന്നൊരു താല്പര്യം ലാഭം സത്യം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ കെ ഫോണിനെ സംബന്ധിച്ച് നമുക്കറിയാം നമുക്ക് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നോക്കുകയാണെന്ന് പറയാം കേബിളുകൾ താഴ്ന്നു കിടക്കുകയും പൊട്ടി കിടക്കുകയും സാധിക്കുകയും സർവീസ് ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞപോലെ അടിയന്തര സർവീസാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇന്നലെ എൻ്റെ ഓഫീസിൽ തൃവുഴത്ത് ഓഫീസിൽ വന്നു മനോരമ ചാനലിന്റെ റെപ്രസെൻറ്റേറ്റീവ് വന്നു അത് ഓരോ ഡിസ്ട്രിബ്യൂഷൻ വിസിറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് വന്നാൽ അപ്പോൾ അദ്ദേഹം ഞങ്ങൾ പലതരം സംസാരിച്ചിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞു ജിയോ ഉൾപ്പെടെയുള്ള ആൾക്കാരെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജിയോയുടെ കണക്ഷൻ എടുത്തു പിന്നെ ഡ്രോപ്പ് ചെയ്യുക കാരണം സർവീസിൻ്റെ പായമയാണ് കൃത്യസമയത്ത് എത്താൻ ആയില്ല കാരണം പ്രാദേശികമായ ഓപ്പറേറ്റർമാർ ചെയ്യുന്ന രീതിയിൽ ഇവർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജിയോ ഇപ്പം ഗ്രാമപ്രദേശങ്ങൾ എടുക്കുമ്പോൾ പുതിയ ഫ്രാഞ്ചൈസികൾ ക്ഷണിക്കുന്നത് പക്ഷേ കേരളാവശ്യൻ എന്നുള്ള അടിത്ത ആദ്യം ബോധ്യം വിളിച്ചു ഒരു ഓപ്പറേറ്ററും ഈ കുത്തക കമ്പനികളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തു അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് നമ്മളിലേക്ക് കടന്നു വരാനുള്ള വേഗത കുറയുന്നു എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചത് ആ ശരി പ്രസൻ്റ് നമുക്ക് ഈ കെ ഫോൺ വളരെ സജീവമായി കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെല്ലുവിളിയാണോ അത് ഞങ്ങൾ പറഞ്ഞില്ലേ ഇത് ഒന്ന് ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് ചാടിക്കയറിയൊരു കെ ഫോൺ അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞൊരു ബിസിനസ് എന്ന് പറയുന്നതല്ല ഇത് ഫൈബർ ടെക്നോളജി പഠിച്ച ആളുകൾ വേണം ഇതിനകത്ത് സർവീസിന് വരാൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ളൊരു സംഭവമല്ല ഇത് സെക്രട്ടറി പറഞ്ഞാൽ മുപ്പത് വർഷം കൊണ്ട് ആർജിച്ചെടുത്ത കരുത്തുകൊണ്ടാണ് കേരളാവശ്യം പിടിച്ചു നിൽക്കുന്നത് മുപ്പത് വർഷം കൊണ്ട് മാറി മാറി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ഇത് ഒരു കാലാകാലങ്ങളിൽ ഇതിൻ്റെ അപ്ഡേഷനുകളും കാര്യങ്ങളും എല്ലാം ചെയ്തങ്ങൾ അതായത് ഓരോ സംവിധാനങ്ങൾ വരുന്നതനുസരിച്ച് നമ്മുടെ എക്യൂപ്മെൻറ്റ്സ് മാറ്റണം അപ്പോൾ സാറ് പറഞ്ഞാൽ ഇതൊരു വലിയ ലാഭമോ ഒന്നുമല്ല കുറച്ച് കുടുംബങ്ങൾ ഇതുകൊണ്ട് കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുത്തക കമ്പനികൾ വാങ്ങിക്കുന്ന പോലെ അറുന്നൂറും എഴുന്നൂറും എണ്ണൂറോ ആയിരത്തഞ്ഞൂറും രണ്ടായിരവും ഒക്കെ നമ്മൾ ഇന്റർനെറ്റിന് ചോദിക്കുന്ന പൈസ മേടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നെങ്കിൽ ശരിയാ കുറച്ചൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും തീർച്ചയായിട്ടും കേബിൾ ടി വി മേഖലയെ സംബന്ധിച്ച പ്രാദേശിക ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പൊ നമുക്ക് ഇത്രയും കേരളത്തില് ഇത്രയും ഒരു പത്ത് മുന്നൂറ് പ്രാദേശിക ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു സാറ്റലൈറ്റ് ചാനൽ റൺ ചെയ്തതിന് യാതൊരു തടസ്സമില്ല അതിന് കണ്ടന്റ് കിട്ടുന്നതിന് യാതൊരു തടസ്സമില്ല തീർച്ചയായിട്ടും അതിൻ്റെ മുന്നറിയിക്കുന്ന ഭാഗമായിട്ടാണ് നമ്മൾ കേരള വിഷൻ ന്യൂസ് എന്നുള്ള ട്വന്റി ഫോർ ബൈ ന്യൂസ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പുരോഗമന പ്രവർത്തനം നടക്കുകയാണ് തീർച്ചയായിട്ടും നാളെകളിൽ ഒരു ഉപഗ്രഹ ചാനലായിട്ട് മാറും എന്നുള്ള പ്രത്യാശയാണ് ഒരു സാറ്റലൈറ്റ്മെന്റ് ഉണ്ട് നിലവിലുണ്ട് സാറ്റലൈറ്റ് ഉണ്ട് നമ്മുടെ സമയം അവസാനിക്കുകയാണ് സമയപരിമിതി അവസാനമായി പ്രസന്നുള്ള ഒരു കൂടി നമുക്ക് ഈ കേബിളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെ വാർത്തകൾ നമ്മുടെ നമ്മൾ ചെയ്യുന്ന മറ്റ് പ്രോഗ്രാംസൊക്കെ പലതും വിമർശനവിധേയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമിക്കും എന്ന് തോന്നാറുണ്ടോ അങ്ങനെ തോന്നാറില്ല നമ്മൾ ഉള്ള വാർത്തകൾ മാത്രമാണ് നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നത് ആരെയും ഒരു വാർത്തയോ അല്ലെങ്കിൽ സത്യസന്ധത അല്ലാത്ത വാർത്തകളൊന്നും ചെയ്യാൻ കേരള വിഷൻ ശ്രമിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാം ജനിച്ച നാട്ടിലാണ് നിൽക്കുന്നത് അവിടുത്തെ ഉള്ള വാർത്തകൾ നമുക്കറിയാം അല്ലാതെ മോശമായി വരുന്ന വാർത്തകളറിയാം അതെല്ലാം കൃത്യമായി മോണിറ്ററിങ് ചെയ്തിട്ട് തന്നെയാണ് പ്രാദേശിക ചാനലുകൾ പക്ഷേ ഇപ്പോൾ അതിനും വേറൊരു പ്രതിസന്ധി വന്നിട്ടുണ്ട് അതിനെയും കൈ അതാണ് ഇവിടെ അവർക്ക് കയറി വരാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രാദേശിക ചാനലുകൾക്ക് എണ്ണം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു പുതിയ നയം ട്രായി കൊണ്ടുവന്നിട്ടുണ്ട് അത് റിലയൻസ് പോലുള്ള കമ്പനികളുടെ ഇടപെടലുകൊണ്ടാണ് പ്രാദേശിക ചാനലുള്ളത് ഉള്ളതുകൊണ്ട് അവരുടെ കടന്നുകയറ്റം കുറയുന്നത് കൊണ്ടാണ് അവർ ഇപ്പം ഞാൻ ഒരു നമ്മുടെ ഒരു വീട്ടിലെ ഒരു പരിപാടി നടന്നാൽ അത് നമ്മളെടുത്ത് അവരുടെ മുഖം അവർ ടി വിയിലൊന്ന് കാണിക്കുക എന്ന് പറയുന്ന വലിയ ആഗ്രഹമാണ് ഒരു ജനകീയ സർക്കാർ അതിനെ പോസിറ്റീവായിട്ടല്ലേ കാണേണ്ടത് പോസിറ്റീവായിട്ടല്ല കാണുന്നത് തീർച്ചയായും അല്ല കാരണം നമുക്കറിയാം എല്ലാവരും വരുന്ന വലിയ ആഗ്രഹമാണ് ആഗ്രഹമാണ് അപ്പോൾ അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കോടതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ട്രായ്ക്ക് തന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഒരു അനുകൂലമായ എല്ലാം നമ്മൾ പല കാര്യങ്ങളും കോടതിയിലൂടെയൊക്കെയാണ് കാലാവശ്യം നേടിയെടുത്തിട്ടുള്ളത് നേടിയെടുത്തിട്ടുള്ള ഇനിയും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ജനാധിപത്യ ജനകീയ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് അഞ്ച് വർഷം കൂടുമ്പോൾ അതിപ്പോൾ ഫെഡറൽ സംവിധാനമാകുമ്പോൾ കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ജനപക്ഷത്താണ് അതെ അല്ലേ ജനപക്ഷത്താണ് ഈ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നുള്ളത് കൊണ്ടും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതുകൊണ്ടും തീർച്ചയായിട്ടും അവരുടെ സേവനം സമൂഹത്തിന് ആവശ്യമാണ് അനിവാര്യമാണ് വളരെ സന്തോഷമുണ്ട് സാർ സെക്രട്ടറിയും പ്രസിഡൻറ്റും രണ്ടുപേരും ശ്രീ സനീഷ് ശ്രീ അനീഷ് രണ്ടുപേരും ഇതിൽ പങ്കെടുത്തതിന് സന്തോഷമുണ്ട് നന്ദി കേരള വിഷൻ രംഗത്ത് ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകൾ പണിയെടുക്കുന്നു എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല അവർക്കെല്ലാം വിപത്തായി മാറുന്ന ചില തീരുമാനങ്ങളാണ് നിർഭാഗ്യവശാൽ കേരള ഗവൺമെൻറ്റും നമ്മുടെ കെ എസ് സി ബോർഡും എടുക്കുന്നത് എന്നത് ഇപ്പോൾ ചർച്ചയ്ക്ക് വീണ്ടും വിധേയമാവുകയാണ് അവർ സമര ഉയർന്ന വാടക കുത്തനെ കൂട്ടുന്ന വാടക പോസ്റ്റ് വഴി കേബിൾ വലിക്കുന്നതിനെ നിരോധിക്കുന്ന പലതരത്തിലുള്ള നിയമവ്യവസ്ഥകൾ എല്ലാം മാറേണ്ടതുണ്ട് കുറേ കൂടി ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ മാധ്യമരംഗത്ത് കേബിൾ വിഷൻ എല്ലാം കിട്ടുന്നതിനുള്ള ആവശ്യമാണ് സർക്കാർ ഒരുക്കേണ്ടത് അതിന് സി ഒ എ പ്രതിജ്ഞാബദ്ധമാണ് താനും അവരോട് സഹകരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചെയ്യാനുള്ളത് നന്ദി നമസ്കാരം